എരുമപ്പെട്ടി നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി മഹോത്സവം 2023 ജനുവരി 2 തിങ്കളാഴ്ച ആഘോഷിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഏകാദശിയോടനുബന്ധിച്ചുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഡിസംബർ 23 വൈകിട്ട് 7 മണിക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കും. കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഡിസംബർ 24 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ദേവസ്വം പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷനാകും. ബോർഡ് മെമ്പർ കെ അയ്യപ്പൻ മുഖ്യാതിഥിയാകും. ചരിത്രപ്രസിദ്ധമായ ഈ നെല്ലുവാഴി ഏകാദശി ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ സ്വർഗവാതിൽ ഏകാദശിയായിട്ടാണ് സങ്കല്പിച്ചു വരുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതാനും വർഷങ്ങളായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മങ്ങല് ലോകത്തെല്ലാ ദിക്കിലും സംഭവിച്ചതുപോലെ നമ്മൾ അനുഭവിച്ചു. അതിൽ നിന്നെല്ലാം മുക്തി നേടി നമ്മളൊരു പുതിയ കാഴ്ചപ്പാടിൽ കൂടി ഈ ഏകാദശി ആഘോഷം നമ്മുടെ പ്രദേശത്തിന് മുഴുവൻ ആഘോഷമായി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. 26 വൈകിട്ട് 6 ആരംഭിക്കുന്ന നൃത്തോത്സവം കലാമണ്ഡലം രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും. 29 വൈകിട്ട് 6 ആരംഭിക്കുന്ന ധന്വന്തരി സംഗീതോത്സവം പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 31 വൈകിട്ട് 5 മണിക്ക് ചെറുതേവർ ദിനാചരണ ഘോഷയാത്ര നടക്കും. 6 മണിക്ക് നടക്കുന്ന വൈദ്യസംഗമവും പ്രഥമ ധന്വന്തരി പുരസ്കാര സമർപ്പണ ചടങ്ങും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാധവൻകുട്ടി വാര്യരാണ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനാകും. ഏകാദശി ദിവസമായ ജനുവരി 2 സംഗീതാർച്ചന, പഞ്ചരത്ന കീർത്തനാലാപനം, 10,000 പേർക്കുള്ള പ്രസാദവൂട്ട്, കാഴ്ച ശീവേലി, പഞ്ചവാദ്യം, മേളം തുടങ്ങിയവ നടക്കും. ഇന്ന് നമ്മുടെ നെല്ലുവാഴി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു പ്രാദേശിക അല്ലെങ്കിൽ ഒരു തട്ടകത്തിന്റെ മാത്രം ഒരു ക്ഷേത്രം എന്നുള്ളതിനപ്പുറം ഇതിന്റെ തട്ടകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ ക്ഷേത്രത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഇത് പൂർണ്ണമായി ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിനെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ ചരിത്രം നമുക്ക് ഒരുപാട് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പ്രാചീന ക്ഷേത്ര ചരിത്രങ്ങൾ എടുക്കുമ്പോൾ അതിലെ ആദ്യ ക്ഷേത്ര ധന്വന്തരി ക്ഷേത്രമാണ് നമ്മുടെ ധന്വന്തരി ക്ഷേത്രം. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ഓഫീസർ PB ബിജു, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, ഭാരവാഹികളായ NK ഗോപാലൻ, TK ശിവൻ, KS ഗോപിനാഥൻ, ധന്വന്തരി ആശുപത്രി ചെയർമാൻ PC അബാൽമണി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.